ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ ഗ്രേവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ചെമ്മീൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെമ്മീനൊന്ന് മസാലയിൽ പുരട്ടണം. ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷമാണ് നമ്മൾ മസാല പുരട്ടിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം അധികമായിട്ട് വരും ഫ്രൈ ചെയ്യുമ്പോൾ. മസാല പുരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ഏകദേശം 1/4 fry വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതാ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് 5-6 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തെടുക്കുക. അപ്പോൾ ഓയിൽ കുറച്ച് കുറവുണ്ടായതുകൊണ്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തെടുത്താൽ മതി, കാരണം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തപ്പോൾ ചെമ്മീനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 spoon ഇഞ്ചി അതേപോലെ വെളുത്തുള്ളിയും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞിട്ടുള്ള 3 തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 spoon മുളക് പൊടി, 1/2 teaspoon മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിൻ്റെ വീഡിയോസ് എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ ക്യാം ഓഫായിരുന്നു, ഞാനത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 teaspoon കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. റോസ്റ്റ് ടൈപ്പാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതാകുമ്പോൾ പിന്നെ അതിലേക്ക് ചപ്പും ഗരം മസാലയും കൂടെ ചേർത്തിട്ട് വാങ്ങിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു 3 minutes ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ചെമ്മീൻ ഗ്രേവി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് ചപ്പും കൂടെ ചേർക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റാണ് വേണ്ടൊരുക്കുന്നുണ്ടെങ്കിൽ 3 minutes വെള്ളം ചേർക്കാതെ അടച്ച് വെച്ചിട്ട് പിന്നെ ഗരം മസാലയും ചപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വാങ്ങിയെടുത്താൽ മതി. ഇതിപ്പോൾ ചപ്പാത്തിക്കും അപ്പത്തേക്കൊക്കെ കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓൾ ഓഫ് യു ടേക്ക് കെയർ ആൻഡ് ബൈ.